ഇപ്പോ മക്കളുടെ ചികിത്സ ഏറ്റെടുക്കാൻ മക്കളുടെ ചികിത്സ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് തോന്നുന്നു? ഇരുപത്തിമൂന്ന് വയസ്സിലേക്ക് എഴുന്നിട്ട ആള് ഇപ്പൊ മോനപ്പണ വന്നിട്ട് ഇപ്പൊ എല്ലാ അവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് പിന്നെ റിപ്പോർട്ടർ ടി വി എല്ലാ ആൾക്കാരും ചേർന്നിട്ട് ഇതെല്ലാം ആൾക്കാർ എല്ലാ പ്രാർത്ഥനയിൽ ഇപ്പൊ ഈ മൈത്രി ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു കുട്ടി ആ 23 വർഷം അത് കിടന്നിട്ടായിരുന്നു. 23 വർഷമായിട്ട് കിടത്തത്തിൽ തന്നെയായിരുന്നു. ഇപ്പൊ വീൽ ചെയറിലൊക്കെ മാറ്റാന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞ് കയ്യിലെ പിന്നെ ഓപ്പറേഷൻ വന്ന് കാലിലെ ഓപ്പറേഷൻ വന്ന് പിന്നെ ചിന്ന കുട്ടി ബ്രാഹ്മിക്സ നടന്നുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ എക്സ്ട്രാ ഒരു കാലിലെല്ലാം ഷൂ എല്ലാം ഇട്ട് സരി പോണു തിരപ്പ് എല്ലാം പോണു ബാലൻസ് ചെലവും കാര്യങ്ങളൊക്കെ ഈ ബാലൻസ് ഇത് ഇവിടെ ചെലവൊക്കെ അറിയാനുള്ള മുനപ്പൊണ്ട ട്രസ്റ്റില് നിന്ന് ആക്കുന്ന അവർ പറഞ്ഞു. അപ്പൊ അതിപ്പോ 23 വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നു അല്ലേ മോളൊന്നും ജന്മത്തിൽ ഇത് ഫസ്റ്റ്. ഇപ്പൊ എനിക്കിപ്പോ ഇപ്പൊ സാ പഠിച്ച പറഞ്ഞ അത്ര സന്തോഷമായി. എന്നാ പറഞ്ഞ 23 വർഷം തൂങ്ങിയിരുന്ന വയറ്റിലെ എന്റെ പൊണ്ണിട്ട് ഒത്തിരി സന്തോഷമായി. ആ കുട്ടി നേരത്തെ കിടന്നിരുന്നു ഇപ്പൊ വീൽ ചെയറിലെ പോകാൻ എത്ര ഖുഷിയോ നല്ല ഖുഷിയായിട്ടിരുന്നു. ഇപ്പൊ ആൺകുട്ടി പിന്നെ ചിന്നുള്ള മൂത്ത കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കന്നഡ തമിഴ തമിഴ് മലയാളി എത്ര കുട്ടികളുണ്ട്? മൂന്ന് കുട്ടി ഇരുന്നു. മൂന്ന് കുട്ടി ഒരു വലിയ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി കാർത്തിക് ചിന്ന ബ്രാഹ്മി അവള് 7 വയസ്സ് ചിന്ന കുട്ടിക്കാണ് സ്വർണ്ണ ചിന്ന കുട്ടി പിന്നെ രണ്ട് കുട്ടി രണ്ട് കുട്ടിക്ക് എണീക്കാൻ പറ്റൂല ഇല്ല ചെറുപ്പം മുതലേ ഞങ്ങൾ ജനറ്റിക് ടെസ്റ്റ് പറഞ്ഞ എൻ്റെ മാമി അച്ഛൻ്റെ അന്യത്തിൻ്റെ മോണോ കല്യാണം അപ്പോൾ ജനറ്റിക് പ്രോബ്ലം ഒന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ സന്തോഷമായി. അപ്പൊ എല്ലാവരും സന്തോഷമായി ഇല്ല ഇവിടെ മൈത്രി ഹോസ്പിറ്റലിലെ എല്ലാ ആൾക്കാർക്കാണ് അവിടെ ഒരു സിബ്ബന്ധി ആരെല്ലാ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഞാൻ നമ്പർ ചോദിച്ചു. എന്ന് പറഞ്ഞ് അവിടെ ഉള്ള ഒരു ക്ലീൻ ആയിട്ട് ഒരു എൻ്റെ കുട്ടി ഒരു വീൽ ചെയറിൽ പോയി പിന്നെ ഗ്രാമി നടന്നു പോയി മതി അത്ര മതി. ആ ഒരു നിമിഷം കണ്ടാൽ മതി നമ്പർ ചോദിച്ചത് എല്ലാം. ഇനിയിപ്പോ ആ ഒരു നിമിഷം കണ്ടാൽ മതി അല്ലേ കുട്ടി എണീച്ചിരിക്കുന്നത് അത്ര മതി. ഇപ്പൊ മലയാളക്കാരോട് എല്ലാവരും മലയാളികളൊക്കെ നന്ദി മാത്രമല്ല എപ്പോഴും എന്റെ നമ്പർ ചെല്ലുന്ന എന്റെ ഉത്തരവായിട്ടിരുന്ന് ഈ കേരളത്തിൽ കാണിച്ചു കൊടുത്തതേ മൂണപ്പൊണ്ണ എല്ലാം മൂണപ്പൊണ്ണ അർജുൻ പിന്നെ അർജുൻ്റെ ഒരു ദേഹം അതും ഭഗവാനോ ആ ഭഗവാനും പറഞ്ഞാൽ എനിക്കൊരു കിട്ടിയിട്ടില്ല.